നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ അനിവാര്യമായും വരേണ്ടുന്ന ചില പ്രാർത്ഥനകളുണ്ട്. അതിൻ്റെ മഹത്വം നമ്മൾ അറിയുമ്പോഴാണ് അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ ഒരു ദിവസം പോലും ഈ പ്രാർത്ഥനകൾ, ഇനി പറയാൻ പോകുന്ന പ്രാർത്ഥനകൾ, നമുക്ക് അത് വരാതെ പോകരുത്. നിർബന്ധമായും വരണം. ആ നമ്മൾ അറിയുന്ന കാര്യമാണ്, പലരും പ്രാർത്ഥിക്കുന്നവരുമായിരിക്കും, പക്ഷെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതേതാണ്? സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് അല്ല പറഞ്ഞല്ലോ, 9 വിശേഷണങ്ങൾ പറഞ്ഞിട്ട് ആ അവസാനമല്ല പറഞ്ഞ കാര്യം എന്താണ്? ഉലായിക യുജ്സൗനൽ ഖുർഫത ബിമാ സബറു. അല്ലാഹു അവർക്ക് ഖുർഫത്ത്, സ്വർഗത്തിലെ മണിമാളികകൾ കൊടുക്കും. വയുലഖൗന ഫീഹാ തഹിയ്യത വസലാമ, അവിടെ സന്തോഷവും അഭിവാദ്യവും സമാധാനവും എല്ലാം പറഞ്ഞുകൊണ്ട് അവരങ്ങനെ സ്വീകരിച്ചു കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ സ്വർഗവും സ്വർഗത്തിലെ സുഖസന്തോഷങ്ങൾ കിട്ടും എന്നാണ് അവിടെ പറയുന്നത്. ഇതാരിക്കാ 9 വിശേഷണങ്ങൾ പറഞ്ഞു, അതിൽ രണ്ടെണ്ണം പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ എന്തായാലും എന്ത് ചെയ്യുക, അത് ഉൾപ്പെടുത്തുക. ഒരു ദിവസം ഒരു തവണയെങ്കിലും അത് പ്രാർത്ഥിക്കണം. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, അല്ലദീ വല്ലദീന യഖൂലൂന റബ്ബന സരിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറവ മുഖാമ. അല്ലാഹു നരകം രക്ഷിക്കണം, സഹിക്കാൻ കഴിയാത്ത ശിക്ഷയാണ്. അതാണ് ഒരു പ്രാർത്ഥന. രണ്ടാമത്തേത്, റബ്ബന ഹബ് ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുനി വജ്അൽന ലിൽ മുത്തഖീന ഇമാമ. സൂറത്തുൽ ഖുർആനിന്റെ 74-75 അവസാന ഭാഗത്തുള്ള ആയത്തുകളാണ്. അപ്പം നമ്മൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കണം, തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം. കാരണം അത് ചെയ്യുന്നവർക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ മണിമാളിക വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ നമ്മൾ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തേണ്ട മറ്റൊന്നാണ് സൂറത്തുൽ അഹ്ഖാഫിലെ 15-16 ആയത്തുകൾ ശ്രദ്ധിക്കുക. സൂറത്തുൽ അഹ്ഖാഫിലെ 15-16, വവസ്വൈനൽ ഇൻസാന ബി വാലിദൈഹി ഇഹ്സാന, മനുഷ്യനോട് നമ്മൾ വസിയത്ത് ചെയ്തു. എന്താണ്? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അതിൻ്റെ കാരണം പറയാണ്, ഹമലത്തുഹു ഉമ്മുഹു വഹുഖുർഹ, ഉമ്മ പ്രയാസത്തോടുകൂടി ഗർഭം ധരിച്ചു. വവദഅത്തുഹു ഖുർഹ, അവനെ പ്രയാസത്തോടുകൂടി പ്രസവിച്ചു. വഹംലുഹു വഫിസാലുഹു 30 ശഹറ, അങ്ങനെ അവൻ്റെ ആ ഗർഭധാരണവും ആ മുലകുടിപ്രായം എല്ലാം കൂടി 30 മാസം. ഹത്ത ഇദാ ബലഗ അശുദ്ധഹു, അങ്ങനെ അവന് പ്രായപൂർത്തി പക്വതയ്ക്ക് എത്തി. വബലഗ 40 സന, അവന് 40 വയസ്സായാൽ. കാല, അവൻ ഇപ്രകാരം പ്രാർത്ഥിക്കണം, ഇപ്രകാരം പ്രാർത്ഥിക്കും. ഇനി ആ പ്രാർത്ഥന പറയാം, അത് നമ്മൾ പഠിക്കണം. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അമല സ്വാലിഹൻ തർല്ലാ വാസ്ലിഹ് ലീ ഫീ ദുരിയതി ഇന്നീ തുബ്തു ഇലൈക വഇന്നീ മിനൽ മുസ്ലിമീൻ. അല്ലാഹുവേ, എനിക്ക് നിന്നോട് നന്ദി കാണിക്കാൻ തൗഫീഖ് നൽകണേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ. ഒന്ന്. പിന്നെയോ, നീ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. വസ്ലിഹ്ലീ എൻ്റെ മക്കളെ എനിക്ക് നന്നാക്കി തരണേ അല്ലാ. അടുത്തത്, ഇന്നീ തുബുത്തു ഇലൈക, റബ്ബെ ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നു. വൈനീമനൽ മുസ്ലിമീൻ, അല്ലാഹുവേ ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്. 5-6 കാര്യങ്ങൾ പറയുന്ന ചെറിയൊരു പ്രാർത്ഥന നമ്മൾ എഴുതിയെടുക്കണം, അല്ലെങ്കിൽ വാട്സപ്പിൽ നമ്മളെ മൊബൈൽ ഫോൺ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആയത്ത് നോട്ട് ചെയ്യുക. 4 ദിവസം നോക്കി ചൊല്ലുക, ചൊല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് പഠിയും. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അടുത്ത ആയത്ത് എന്താ നോക്കി നിങ്ങൾ, ഉലായിക്കല്ലദീന തഖബ്ബലു അൻഹും, അല്ല പറയാണ്, അവരിൽ നിന്ന് നാം സ്വീകരിക്കും. അഹ്സനമാ അമിലു, അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ. അപ്പൊ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ കാരണമാകുന്ന ഒരു പ്രാർത്ഥനയാണിത്. പിന്നെയോ, വനതജാവസു അൻ സയ്യാതിഹിം, അവരുടെ തിന്മകൾ നമ്മൾ മായ്ച്ചു കളയും. അപ്പൊ സൽക്കർമ്മങ്ങൾ അല്ല സ്വീകരിക്കുന്നു, ചെയ്ത തിന്മകൾ അല്ല മായ്ച്ചു കളയുന്നു. ഫി അസ്ഹാബിൽ ജന്ന, അവർ സ്വർഗക്കാരോടൊപ്പം ആ സ്വർഗത്തിലായിരിക്കും. വഅദസ്സിദ്ഖി അല്ലദീ കാനൂ യുഅദൂൻ, അല്ലാഹു തആല അവർക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ള സത്യസന്ധമായ വാഗ്ദാനങ്ങളാകുന്നു. അല്ല ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുന്നവനല്ല എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിത്യേന എന്നോണം നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനകളിൽ ഈ പറഞ്ഞ 2-3 പ്രാർത്ഥനകൾ കൂടി ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാർ.